ഇരിയ സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നടപ്പിലാക്കുന്ന ജൈവകൃഷി പദ്ധതിക്ക് തുടക്കമായി. പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിത രീതിയിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയാണ് ഇരിയ കാട്ടുമാടം സായി ഗ്രാമത്തിൽ അന്തേവാസികൾക്കായി ജൈവകൃഷി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കുന്നത്. പുല്ലൂർ പെരിയ ആഗ്രോ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് മാതൃകാപരമായ പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടത്തിനാണ് സായി ഗ്രാമം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീജ മനോജ് തുടക്കം കുറിച്ചത്. ഗ്രോ ബാഗുകളിൽ നിറച്ച പച്ചക്കറി തൈകൾ അന്തേവാസികൾക്ക് വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. ഈ കേന്ദ്രത്തിനകത്ത് ആളുകൾ താമസിച്ചു തുടങ്ങിയത് അപ്പൊ ട്രസ്റ്റ് രണ്ടാമത് ചെയ്യുമ്പോൾ ഇവിടെ ഏതായാലും ആളുകളെ കൊണ്ടുവന്നു. ആ ആളുകൾക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കി കൊടുക്കണമെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. വെറുതെ ഒന്നും തീരുമാനിക്കാൻ കഴിയില്ല. ഒരു വീടൊക്കെ എങ്ങനെയെങ്കിലും വെച്ചു കൊടുത്താലും അവർക്കൊരു ജീവനോപാധി കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കടമയാണ്. ചടങ്ങിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ മധുസൂദനൻ അധ്യക്ഷനായി. കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ രജനി നാരായണൻ, സത്യസായി ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ എം ഉഷ എന്നിവർ സംസാരിച്ചു. സിനിമാ സീരിയൽ രംഗത്തും സ്കൂൾ കലോത്സവ വേദികളിലും ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ ബാലതാരം അയ്യങ്കാവിലെ അർപ്പിത രാജന് പരിപാടിയിൽ അനുമോദനം നൽകി. തുടർന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ മണികണ്ഠൻ, പെരിയ ആഗ്രോ സെന്റർ പ്രതിനിധി ബി വി നഫീസത്ത് എന്നിവർ ജൈവ പച്ചക്കറികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സായി ഗ്രാമത്തിലെ 42 വീടുകളിലേക്ക് 5 വീതം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും നൽകിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതെന്ന് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ രാജപുരം.